നമസ്കാരം. ശ്രീ പാപ്പുക്കുട്ടി ഭാഗവതരുമായുള്ള അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാഗവതർ നമസ്കാരം. നമസ്കാരം. സമ്മതമോ കൺമതമോ കണ്ണി. 100 വയസ്സ് തികഞ്ഞിരിക്കുന്നു. എന്തു തോന്നുന്നു ഇപ്പോ ജീവിതത്തെ കുറിച്ച്? എനിക്ക് ഒരു നിരാശയില്ല. ഇന്നൊരു വളരെ സന്തോഷമായി ഞാൻ വെച്ചിട്ട് എന്നെ ജീവിക്കുന്നത്. ഈ 100 വയസ്സിൽ എൻ്റെ സംഗീത കച്ചേരിയുണ്ട്, ഫോട്ടോ ചെയ്ത് ഗംഭീര പരിപാടിയായിരുന്നു. ഗിന്നസ് ബുക്കിൽ പേര് വരുമോ? അല്ല, അവർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞ് അതിശയം വിചാരിക്കുന്നു. കാരണം ഈ 100 വയസ്സ് ഇന്ന് വഴി ഒരു സംഗീത കച്ചേരിയുടെ ചരിത്രമില്ല. നമുക്ക് ആദ്യകാലം മുതലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. 7-ാം വയസ്സിൽ നാടകത്തിൽ വന്നു. 7-ാം വയസ്സിൽ 2-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദമണി എന്ന ഒരു നാടകത്തിൽ ആദ്യമായിട്ട് ബാലനായകനായിട്ടാണ് ഞാൻ പ്രവേശനം ചെയ്തത്. അന്ന് അഭിനയിച്ചതിനെ കുറിച്ച് ആളുകൾ എന്ത് പറഞ്ഞു? നാടകം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ മോൻ്റെ സംഗീതവും അഭിനയവും ഗംഭീരമായിരുന്നു. ഭാഗവതരുടെ പിതാവ് ഒരു ചവിട്ട് നാടക കലാകാരനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല, എന്നാലും ഭംഗിയായിട്ട് പുള്ളി മറ്റു പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ഭക്തിഗാനങ്ങളാണോ പാടിയിരുന്നത്? ഭക്തിഗാനങ്ങളൊക്കെ പാടുമായിരുന്നു, എല്ലാം പല സ്ഥലത്തും പോയി പാടിയിരുന്നു. അപ്പോൾ അത് തന്നെ കാറസ്മാൻ എന്ന നാടകത്തിൽ 12 പടയാളികളാണ്. അതിൽ ഏറ്റവും മുന്നണി നിൽക്കുന്ന ആളാണ് റോഡോൻ എന്ന് പറയും. ആ വേഷമായിരുന്നു എൻ്റെ പാട്ട്. നല്ല നല്ല പേരായിരുന്നു, ഒരുപാട് സ്ഥലത്ത് കളിച്ചു. അങ്ങനെ പരമ്പരാഗതമായിട്ട് തന്നെ സംഗീതം ഉണ്ടായിരുന്നു. ഭാഗവതരുടെ കുട്ടിക്കാലം, അത് 10-90 കൊല്ലം മുമ്പാണ്. അന്ന് ചവിട്ട് നാടകത്തിനൊക്കെ നല്ല മതിപ്പുണ്ടായിരുന്നു, പ്രത്യേകിച്ച് താങ്കളുടെ സമുദായത്തിൻ്റെ ഇടയിലൊക്കെ. എന്നിട്ടും എന്തുകൊണ്ട് ചവിട്ട് നാടകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തില്ല? അപ്പൻ പ്രധാനപ്പെട്ട ഒരു ചവിട്ട് നാടക കലാകാരനായിട്ടും എന്തുകൊണ്ട് അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാതെ നാടകത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ വഴിയിലേക്ക് വന്നു? അതായത് എനിക്ക് അതിനെപ്പറ്റി ആഗ്രഹമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 12-ാമത്തെ വയസ്സിൽ കർണാടക സംഗീതം പഠിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ജനങ്ങളും പറഞ്ഞത് സംഗീതമൊക്കെ പഠിച്ച് വലിയ അഭിനേതാവായിട്ട് വരണമെന്നല്ലേ. അതിൻ്റെ പേരിൽ ഞാൻ 12-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് കർണാടക സംഗീതം പഠിക്കണം. അപ്പോൾ മൈപ്പിങ്ങരയിൽ സംഗീത വിദ്വാൻമാരായിട്ട് ആരുമില്ല. അന്നില്ല? ഇല്ല. കൊച്ചി ദേശത്തർ അവിടെ 2 വിദ്വാൻമാരുണ്ട്. നല്ല തഞ്ചാവൂരൊക്കെ പോയി പോയി പഠിച്ചവരാണ്. കൃഷ്ണൻകുട്ടി ഭാഗം എന്ന് പറയും, അദ്ദേഹം വലിയ വിദ്വാനാണ്. പിന്നെ അതുപോലെ രംഗനാഥ കമ്മത്ത്, അദ്ദേഹം വിദ്വാനാണ്. അപ്പോൾ അവിടെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ത്യാഗം സഹിച്ചാലും ഞാൻ പോയി പഠിച്ചു. അപ്പോൾ 12 വയസ്സേയുള്ളൂ. അപ്പോൾ അന്ന് ബസ് സർവീസൊന്നുമില്ല. 6 മൈല് നടക്കണം. 6 മൈൽ നടന്നു വന്നാണ് നടന്നു വന്നിട്ട് വൈപ്പിൻകരയിൽ നിന്ന് അന്ന് ഈ അക്കരയ്ക്ക് പോർട്ടുകൊച്ചിയിലേക്ക് ബസ് ബോട്ട് സർവീസൊന്നുമില്ല, വള്ളത്തിരി വേണം പോയത്. ഞാൻ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡെയിലി, അതായത് വെള്ളിയാഴ്ച വരെയും ക്ലാസ്സാണ്. തിങ്കൾ ചുവ മുതൽ മേലും വെള്ളി ശനി വരെയും ക്ലാസ്സാണ്. ഒരു ദിവസം റെസ്റ്റുള്ളൂ. ഈ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിർത്തിയേ. ഓ, പിന്നെ ഇതിലേക്ക് അയലാകും. അങ്ങനെ ഡെയിലി പോയി. അങ്ങനെ എത്ര കൊല്ലം കർണാടക സംഗീതം പഠിച്ചു? കൃഷ്ണൻകുട്ടി മാഷൊക്കെ കീഴിൽ 3 വർഷം. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷക്കാലം കമ്മത്ത് ഭാഗത്തിൻ്റെ കൂടെ 2 വർഷം. അങ്ങനെ 5 വർഷക്കാലം സംഗീതം പഠിച്ചു. അങ്ങനെ ആ സംഗീതം പഠിച്ചു ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് 17 വയസ്സാണ്. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാറക്കൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പി ജെ ചെറിയ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം മിശിക ചരിത്രം എന്ന ഒരു നാടകം അവതരിപ്പിക്കാനുള്ള എല്ലാ രംഗങ്ങളും ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ അഭിനയിക്കാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടി. അന്ന് ആ നാടകത്തിൽ ഗാനകണ്ഠ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ബാബു ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസങ്ങളായിട്ടാണ്, യേശുവിൻ്റെ ജനനം മുതൽ പുനരുത്ഥാനം വരെ. അപ്പോൾ 1-ഉം 2-ഉം ഭാഗമായിട്ടാണ് നടത്തിയത്. അപ്പോൾ അതിൽ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് മേരി മഗ്ദലേനയായിട്ടായിരുന്നു. മഗ്ദലേന അറിയാം. കാരണം അന്ന് സ്ത്രീകളായിരുന്നു രംഗത്ത് വരാത്തൊരു കാലഘട്ടമാണ്. അന്ന് നാടകങ്ങളുണ്ട്, പുരുഷന്മാരായിരുന്നു സ്ത്രീപാട്ട് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യ ദിവസം ഉണ്ടായി സ്ത്രീപാട്ട് എടുക്കുന്ന കാര്യത്തിൽ. പിന്നെ ആദ്യം കിട്ടിയ ഒരു ചാൻസ് അല്ലേ കളയണ്ടെന്ന് കരുതി. 17-ാം വയസ്സിൽ മഗ്ദലേന അറിയാമായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് വന്നു. അങ്ങനെ 2 വർഷക്കാലം ആ നാടകം കളിച്ചു. ഭാഗവതർ 17-ാം വയസ്സിൽ ആദ്യ പ്രധാനപ്പെട്ട നാടകം അഭിനയിച്ചു. അതിൽ മഗ്ദലേന മറിയത്തിന് പാട്ടുണ്ടായിരുന്നോ? പാട്ട്, പക്ഷേ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല.
അന്ന് തന്നെ ഈ ഇടവേളയിൽ അഭിനേതാക്കൾ പാട്ട് പാടുന്ന രീതി അത് അന്ന് മുതലേ അന്നില്ല സ്ത്രീപാട്ട് എടുക്കുന്ന കാലത്തില്ല ആ കാലത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വർഷക്കാലം കഴിഞ്ഞ് ഞാൻ അതേ നാടകത്തിൽ തന്നെ ഞാൻ വേറെ സ്ത്രീ രംഗത്തേക്ക് അപ്പോൾ ഞാൻ ആ നാടകത്തിൽ തന്നെ ശ്ലാഭജോനാന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം നല്ല വേഷമാണ്. അഭിനയിക്കാനും പാടാനും ഒക്കെ നല്ല സന്തോഷപ്പെടുന്നത് ആ നാടകമാണ്. അതോടുകൂടി എനിക്ക് കൂടുതലും ജനങ്ങളിൽ നിന്നുള്ള ആ ബഹുമതി നേടി തുടങ്ങി. ആ കാലത്തൊക്കെ നാടകങ്ങൾക്ക് ഇടയിൽ ഇടവേളയിൽ പക്കാല പാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നും അന്നത്തെ നോട്ടീസുകളിൽ ആ കാര്യത്തിൽ ഒന്നാമത്തെ ആളായിരുന്നു എന്നും അന്നത്തെ നോട്ടീസുകളിൽ പ്രത്യേക അറിയിപ്പായിട്ട് വലിയ അക്ഷരങ്ങളിൽ സി എൻ പാപ്പുക്കുട്ടി ഭാഗവതരുടെ പക്കാല പാട്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെ അതായത് വളരെ പ്രചാരത്തിലായിരുന്നതേ അതാ പറഞ്ഞില്ലേ നാടകം എവിടെ നടക്കുന്നു അവിടെ എല്ലാം നാടകം അവസാനിക്കുന്നതിന് പക്കാല പാടാതെ നാടകം അവസാനിപ്പിക്കാൻ ജനങ്ങൾ സമ്മതിച്ചിരുന്നില്ല. പക്കാല നീല പാടി ഗുലി നീല പാടി ഇതായിരം മണിക്കൂർ പാടുക പാട്ട് അതെയല്ലേ. ജമ്മേ ബലഹാരി സോജാ സോജാ രാജകുമാരി സോജാ ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് നീ കീർത്തനം പാടണം എന്നിട്ട് നാടകം തുടങ്ങിയാൽ മതി എന്ന് ജനങ്ങൾ പറഞ്ഞു. ഉടനെ പാടിയത് സമ്മതിക്കില്ല അവർ. അത് പാടിക്കഴിഞ്ഞാൽ ആരും രണ്ടു മൂന്ന് പേര് പറഞ്ഞു ബാബു സാർ ഒരു ഹിന്ദി ഗാനം പാടണമെന്നോ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് ഹിന്ദി ഗാനം പാടണമെന്നു. അപ്പോൾ ഞാൻ മുഹമ്മദ് റഫിയുടെ ദുനിയാക്കിയതിലേക്ക് പോകാതെ പങ്കജമ്മേലിക്കിൻ്റെ ചലി പവനക്കീല പിന്നെ സൈഗാൻ്റെ സോജാല ഇതൊക്കെ ചെറുപ്പകാലത്ത് തന്നെ റിക്കാർഡ് വെച്ച് പഠിച്ചത്. കാരണം ഹിന്ദി ഗാനങ്ങളോട് എനിക്ക് വളരെ കമ്പമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പാടിയത് ഈ സോജാരാജു പാടിയത്. നൂറുകണക്കിന് വേദികളിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആരാധകരെ കോരിത്തെറിപ്പിച്ച ആ പാട്ട് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ടാവും ആളുകൾ. സോജാ രാജകുമാരി സോജമ്മേ ബലഹാരി സോജമ്മേ ബലഹാരി സോജാ രാജകുമാരി സോജാ. ഞാൻ ചോദിക്കട്ടെ, ഈ ശാസ്ത്രീയ സംഗീതം രസിക്കുന്ന ഒരു കാണികൾ അവരാണ് നാടകത്തിന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വേദിയിൽ പെട്ടെന്ന് ഹിന്ദി പാട്ട് വേണമെന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഒരു മടി ഉണ്ടായിരുന്നില്ലേ അത്തരത്തിലൊരു പാട്ട് പാടുമ്പോൾ? അത് എങ്ങനെ ആളുകൾ സ്വീകരിക്കും, വേദിയിൽ അത് കഴിയുമോ എന്നും? ഹിന്ദി ഗാനങ്ങൾ അന്ന് പ്രചാരം ഉണ്ടെങ്കിൽ ആരും തന്നെ പാടാറില്ല. ഹിന്ദി ഗാനങ്ങൾ അപൂർവമേ പാടുള്ളൂ. അങ്ങനെ പാടുന്നതായിട്ട് ഒന്ന് രണ്ട് പേര് ഞാനും അഗസ്റ്റ് ജോസഫ് ബാബുവൊക്കെ ആയിരുന്നു പാടിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈ സോജാ രാജകുമാരി പാടി. അത് പാടിക്കഴിഞ്ഞപ്പോഴാണ് ബോൺസോ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു വീണ്ടും പാടി. എന്നിട്ടും ജനങ്ങൾക്ക് മതിയായില്ല. പിന്നെയും വൺസോ എന്ന് പറയും. അപ്പോഴാണ് ഞാൻ പറഞ്ഞു നിർത്ത്, നിങ്ങൾ ഇത്ര ദയവില്ലാത്ത മനുഷ്യരാണ്. കീർത്തനം പാടണമെന്ന് പറഞ്ഞു പാടി, പിന്നെ ഒരു ഹിന്ദി ഗാനം പാടണമെന്ന് പറഞ്ഞു. അത് വൺസോ എന്ന് പറഞ്ഞു. പിന്നെയും വൺസോ പറഞ്ഞു. പിന്നെ വൺസോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നാടകം അവസാനിപ്പിക്കണ്ടേ, നാടകം തൃശ്ശൂരിൽ എത്തണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു. പിന്നെ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഈ പക്കാല എന്ന കീർത്തനവും ഹിന്ദി ഗാനവും പാടാതെ നാടകം അവസാനിപ്പിക്കാൻ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയാണോ ഭാഗവതർക്ക് കേരള സൈഗാള ജനങ്ങൾ എനിക്ക് നൽകിയ പേര. കാരണം നോർത്ത് ഇന്ത്യൻ സൈഗാളാണ് വെച്ചത്. അപ്പോൾ കേരളത്തിലെ സൈഗാളാണ് ഞാൻ. അങ്ങനെ ജനങ്ങൾ വിധി കേൾപ്പിച്ചു. സോജാമീട്ട സ്വപ്പുന്ന ആയേ സ്വപ്നമേദി ഗൽസവികായേ സോജാമീട്ട സ്വപ്പുന്ന ആയേ
സ്വപ്നമേതി ഗരിസവിഗായെ ഉടുക്കൽ രൂപനഗരുമേജായെ ഉടുക്കൽ രൂപനഗരുമേജായെ രൂപനഗര സഖിയായെ രാജജീവ നവകനായെ ശോഭനഗിരി സോജ സോജ രാജകുമാരി സോജ. ഇത് കഴിഞ്ഞിട്ട് ഈ നാടകത്തിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞിട്ട് സിനിമയിലെത്തുന്നുണ്ട്. അതായത് നാടകത്തിന് ഗ്യാപ്പുള്ളപ്പോൾ ഞാൻ മദ്രാസിൽ പോകും. അപ്പോൾ ഇന്നത്തെ മാതിരി മലയാള സിനിമകളന്നില്ല, ആണ്ടിൽ മൂന്ന് പടങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ചാൻസ് ഗുരുവായൂരപ്പൻ അതിൽ പടത്തിൽ ഉദ്ധവർ എന്നുള്ള റോൾ, കൃഷ്ണൻ്റെ ഒരു പ്രധാന ആളാണ്, നാഗന്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ പിന്നെ രണ്ടാമത് സ്ത്രീഹൃദയം, അതിലൊരു വില്ലനായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ അഭിനയിച്ച ഏറ്റവും നല്ലൊരു പടം മുതലാളി. പിന്നെ എസ് എൽ പുരം സദാനന്ദൻ്റെ ഒരു വില കുറഞ്ഞ മനുഷ്യർ, അതിലൊരു മുസ്ലിം വേഷമായിരുന്നു. മലയാള സിനിമ അന്ന് വളരെ ശക്തമായിട്ട് വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനൊരു സമയത്ത് സിനിമയിൽ എത്തിയിട്ടും പ്രധാന സിനിമകളിൽ തന്നെ വന്നിട്ടും സിനിമാഭിനയത്തിൽ തുടരുകയായിരുന്നില്ല ഭാഗവതർ ചെയ്തത്. ഞാൻ വീണ്ടും നാടകത്തിലേക്ക് അഭിനയിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണത്? അതുകൊണ്ട് ജനങ്ങൾ നാടകത്തിലേക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച അങ്ങനെ ആ കമ്പനിയിലേക്ക് അവർ പറയുന്ന പൈസ ഒന്നും തരുമേ. മറ്റത് നമുക്ക് വളരെ അപൂർവമല്ല സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. അക്കാലത്ത് അതുപോലെ സിനിമയില്ലല്ലോ. തുടർച്ചയായ ജോലിക്ക് വേണ്ടിയും വരുമാനത്തിന് വേണ്ടിയുമാണ് നാടകത്തിലേക്ക്. അത് തന്നെയല്ല, അന്ന് ഇതുപോലെ സിനിമകളില്ലല്ലോ, ഇന്നത്തെ പോലെ സിനിമകളില്ല. വളരെ അപൂർവം സിനിമകളാണ് അന്ന് വരുന്നത്. അക്കാലത്ത് അതിനെപ്പറ്റി എനിക്ക് പിന്നെ ഈ നാടകത്തിൽ അഭിനയിക്കുന്ന പല പ്രൊഡ്യൂസേഴ്സ് എന്നെ സമീപിച്ച് അങ്ങനെ അതിലേക്ക് നാടകത്തിലേക്ക്. പിന്നെ അതുകൂടാണ്ട് ഞാൻ പിന്നെ പരദേശി എന്നൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പക്ഷിരാജ സ്റ്റുഡിയോയിൽ കോയമ്പത്തൂർ ശ്രീരാമൻ നായിഡു ഒരു സിനിമയിൽ അഭിനയിക്കാൻ മലയാളക്കരയിലേക്ക് വന്നു. അതിൽ ഒരു ഒരു പിന്നണി പാടാൻ ഇത് കിട്ടി. പിതിയുടെ ലീല വിനോദങ്ങളെ പാരിവിളാളിവു നരനേതും കാൺമതീല വിധിയുടെ ലീല വിനോദങ്ങളെ പാരിതിലാരളിവു നരനേതും കാൺമതീല. ഈ നാടക ജീവിതം തുടരുന്നതിനിടയിൽ തന്നെ ഇടയ്ക്ക് കഥാപ്രസംഗത്തിലേക്ക് വഴി പോകുന്നുണ്ടല്ലേ? അങ്ങനെ അതായത് പിന്നെ ഭാഗ്യചക്രം അല്ല അതന്നെ ഭാഗ്യചക്രം എന്നുള്ള നാടകം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ മുട്ടത്ത് വർക്കിയുടെ പല നോവലുകളും ഇതിൽ ഏറ്റവും ഒരു ഏറ്റവും അതിമനോഹരമായ ഒരു നോവലായിരുന്നു പാടാത്ത പൈങ്കലി. പാടാത്ത പൈങ്കലി ഇത് ഞാൻ വായിക്കേണ്ടി വന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കഥാപ്രസംഗത്തിൻ്റെ ഒന്ന് ഇറക്കി നോക്കാം, ഒരു പരീക്ഷണം. അങ്ങനെ ഞാൻ നാടകത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഈ അല്ല ഈ പാടാത്ത പൈങ്കലി മുട്ടത്തുറക്കി തന്നെ എൻ്റെ കഥാനുഭവത്തിലാക്കി തന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അങ്ങനെ ആ കഥാപ്രസംഗം ഞാൻ തന്നെ അതിലെ ട്യൂണുകളൊക്കെ ഞാൻ തന്നെയാണ്. രചനയൊക്കെ പുള്ളിയാണ്, അതിൽ മറ്റൊരു പ്രേക്ഷകരെ പുള്ളി തന്നെ കഥ കണ്ടു. സത്യം പറഞ്ഞാൽ നാടകത്തേക്കാൾ വമ്പിച്ച വിജയമായിരുന്നു പാടാത്ത പൈങ്കിളി. 297 കഥ പറഞ്ഞ ആ വണ്ടിയിൽ. പാടാത്ത പൈങ്കിളിക്ക് ശേഷം പിന്നീട് ഏതൊക്കെ കഥകൾ കഥാപ്രസംഗമാക്കി? പിന്നെ സ്നാപകയോഹന. സ്നാപകയോഹന അത് അതങ്ങനെ കൂടുതൽ ഓടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ നാടക രംഗത്തേക്ക് ആൾ പിടിച്ചുകൂടി. അതായത് ഫ്ലാഷായി ഒരു കൊല്ലം എൻ്റെ കൂടെ കമ്പനി സഹായിക്കണം. അങ്ങനെ പിന്നെ നാടക കഥാപ്രസംഗത്തെ വീണ്ടും നാടക രംഗത്തേക്ക് പോകുന്നു. ഈ അഭിമുഖം തുടങ്ങുമ്പോൾ ഭാഗവതർ പറഞ്ഞു, വണക്കമാസക്കാലത്ത് ഈ നാട്ടിലുണ്ടായിരുന്ന പാട്ടുപാടുന്ന ഒരു രീതി അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ കാലത്ത് ഒരുപാട് പേരെ ഈ കൊച്ചി പ്രദേശത്ത് ഗായകരായിരുന്നു. ഈ വണക്കമാസക്കാലത്തെ പാട്ടുകൾ ഒരു കാരണമായിരുന്നിരുന്നില്ലേ? അതായത് അവിടെ ഈ മാതാവിൻ്റെ അപ്സപിതാവിൻ്റെ ക്രിസ്തുദേവൻ്റെ ഒക്കെ ഓരോ വണക്കമാസങ്ങൾ ഓരോ മാസത്തിലും ഉണ്ടാവും. അപ്പോൾ ഈ ഇത് അവസാനിക്കുന്ന പൂർത്തിയാകുന്ന ദിവസം 30-ാം ദിവസം പട്ടിണിയാണെങ്കിലും ഇത് അവർ ഗംഭീരമായിട്ട് ആഘോഷിക്കും. അന്ന് ഭക്തി ഗാനങ്ങൾ വഹിക്കും.
അപ്പോൾ അന്നത്തെ പാട്ടുകാർ നമ്മുടെ ദാസിൻ്റെ പിതാവ് അഗസ്റ്റ്യൻ ജോസഫ് അവരും വേറെ പാട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ വൈപ്പിക്കാനാണല്ല, ഇവർ കൊച്ചുകാരല്ല. അങ്ങനെ ഇരിക്കുന്ന ഏതൊരു പിന്നെ ഒരു പട്ടാളത്തിൽ തന്നെ ഒരാളുടെ വീട്ടിൽ ഗംഭീരമായ പരിപാടി നടത്തുന്ന സമയം എന്നെ ഒരു സംബന്ധം വിളിച്ച് ബാബു ഇന്നൊരു പരിപാടി ഉണ്ടായി പാടാൻ വേണം. അങ്ങനെ ഞാൻ അവിടെ ചേർന്ന് പാടി. പാടിക്കഴിഞ്ഞപ്പോൾ അഗസ്റ്റ്യൻ ജോസഫും അതിശയിച്ചു പോയി. ഇവിടെ ഇത്ര ഞാനും സൂപ്പർ സിനിമ ഇതുപോലെ പാടുന്ന ഒരു ഗായകനെ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ഇത് കാണാൻ ഇടവുന്നില്ല എന്നോട് കെട്ടിപ്പിടിച്ച് തോന്നി. പിന്നെ എവിടെയെല്ലാം വണക്കവാസമുണ്ടോ അത് അഗസ്റ്റ്യൻ ജോസഫും ആയി ഞാനും ഇല്ലാതെ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ വണക്കമാസം ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയൊക്കെ നിലച്ചു പോയിട്ടുണ്ട് എന്ന് അല്ലേ ഇപ്പം നമുക്ക് കരുതുന്നത്? ഇന്നില്ല. അതൊക്കെ പുതിയ ഗായകർ പുതിയ ആളുകൾ വളർന്നു വരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ അത്തരത്തിൽ പാരമ്പര്യത്തിൽ വന്ന മാറ്റം? അല്ല, പലരും ഇങ്ങനെ ചെറുപ്പക്കാരും പല പാട്ടുകാരും ഉണ്ടല്ലോ, അവർക്കൊക്കെ പാടാൻ സന്ദർഭം കിട്ടുമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ ഏറ്റവും പുതിയ കാലത്തേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഭാഗവതര് തിരിച്ചു വരികയും ഒരു സിനിമയിൽ പാടുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരം ഈ അടുത്ത കാലത്ത്? അതായത് ഞാൻ പിന്നെ നാടകത്തിൽ പിന്നെ വിരമിച്ചു. കാരണം 55 വയസ്സ് വരെ നായികനായിട്ട് അഭിനയിച്ചു. പിന്നീട് തോന്നി പിന്നെ 55 വർഷം കഴിഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കാൻ നായികനായിട്ട് അഭിനയിക്കാൻ അദ്ദേഹത്തെ വളരെ മോശമായിരുന്നു. അങ്ങനെ സ്വയം ഞാൻ അതിനകത്ത് വിരമിച്ചിട്ട് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മേരിക്കൊരു കുഞ്ഞാട് എന്നൊരു സിനിമയിൽ ഇയാൾ പ്രായമാകുന്ന ഒരു സീനുണ്ട്, ദീപ ഭാവന. അപ്പോൾ അവരുടെ ആ പ്രായത്തിന് പറ്റിയിട്ടുള്ള ഒരാൾ വേണം പാടാൻ. അങ്ങനെ ഇവർ പലരും നേടിയിരുന്നപ്പോൾ ബെന്നി നായാലും പലരും തിരക്കഥാകൃത്ത് അങ്ങനെ പറഞ്ഞു എന്തിനാ ആരും അന്വേഷിക്കുന്നത്, പാപ്പുകുട്ടി അവരുടെ ജീവിച്ചിരിപ്പുള്ളത് പുള്ളി പോലെ ഓ ശരിയാണല്ലോ. അങ്ങനെ എന്നെ ഒന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ബേണി ഇഗ്നേഷ്യത് കണ്ട പറഞ്ഞ പോലെ മാഷി എൻ്റെ ഈ ഞാൻ ഈണം നൽകിയ പാട്ട് പാടാൻ സാധിച്ചത് ഞങ്ങൾക്കാണ് അഭിമാനം. കാരണം ഇത്രയും പ്രകൽഭരാത്തൻ എൻ്റെ ഈ സംഗീത സംവിധാനത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഇതുണ്ട്. അങ്ങനെയാണ് ആ ഈ പാടുന്നത്. ആ പാട്ടും പാടാമല്ലോ. ആ പാടാം. എന്തടുക്കേ പൊന്നടുക്കും പെമ്പട നോളി സമ്മതമോ കന്മതമോ പാപ്പുക്കുട്ടി ഭാഗവതർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ഈ പാട്ട് പാടിയ ആൾ എന്ന് പറഞ്ഞാൽ അറിയും. അതിപ്പോഴും എവിടെ ചെന്നാലും അത് പാടാൻ പറയും ഇത് ഈ പാട്ട്. ഞാൻ എവിടെയെല്ലാം പോകുന്നു എന്നെ ആദരിക്കുന്നു അവിടെയൊക്കെ പോയത് മേരിക്കുന്നതിൻ്റെ പാട്ടുള്ള പാടാൻ പറയും. സംഗീത നാടകങ്ങളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളുകളിൽ ഒരാളാണ് ഭാഗവതർ. നിങ്ങളുടെയൊക്കെ കണ്ണടയുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചിത്രീകരിച്ച് വെക്കണം, ഒരു സംഗീത നാടകമെങ്കിലും തലമുറകൾക്ക് കാണാൻ വേണ്ടി ചിത്രീകരിച്ച് വെക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ആശയങ്ങളുണ്ടോ? മനസ്സിലുണ്ടെങ്കിൽ അത് സാധിക്കണ്ടേ? അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം. മുൻകൈ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണ്. 100 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. പലപ്പോഴും കലാകാരന്മാർക്ക് കലാവേദിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടപ്പിറപ്പായി പല ദുശീലങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭാഗവതർക്ക് ഇങ്ങനെ 100 വയസ്സ് പിന്നിടാൻ കഴിഞ്ഞത് എന്നും ഞാൻ പറഞ്ഞു കേട്ടു. ദുശീലങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം തിക്കുഷി ഭയങ്കര കുടിയനായിരുന്നു. തിക്കുഷി സുമാരനായിരുന്നു, ഭയങ്കര കുടിയനായിരുന്നു. അപ്പോൾ ഞാനും ഒരുമിച്ച് സഹകരിക്കുന്ന സമയത്ത് പലരും ഞങ്ങൾ ക്ഷണിക്കും. ഫ്രീ ആയിട്ട് ഒറ്റ പൈസ ചിലവില്ല വരും. അപ്പോൾ ഞാനില്ലാതെ പോവില്ല പുള്ളി. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തൊക്കെ. റൂം എടുക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. അത് അവരുടെ പറഞ്ഞാൽ ഇത് കേൾക്ക് അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ഞാൻ മദ്യപിക്കുന്നത് പുള്ളിക്കറിയാം. പക്ഷെ അവരുടെ പാർട്ടിയിൽ ഞാൻ പങ്കുകൊള്ളും. എന്നിട്ട് ഞാൻ ചിക്കനൊക്കെ ഉണ്ടാവും, ബ്രെഡൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ കഴിക്കും. ഇവർ അത് കഴിച്ചുകൊണ്ടേ ഒരു ദിവസം പുള്ളി ഓണായിപ്പോയി. പക്ഷേ പുള്ളിയെന്ന് അരിയാണ്. അപ്പോൾ അരിയാന്ന് എനിക്ക് ഇടയ്ക്ക് എന്നെ വിളിക്കും. വിളിച്ചത് അരിയാണ് ഒരു ശകയാണ് എനിക്ക് വേണ്ടിയിട്ട് പിന്നെ അരി കഴിക്കണം. ഞാൻ പറഞ്ഞു ചേട്ടനെ അറിയാവുന്ന കാര്യമല്ലേ, ഞാനിത് തൊടുകയില്ല. പിന്നെ എന്താ അങ്ങനെ പറയുന്നത്? എങ്കിലും ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ശകലം കഴിയണം. ഞാൻ പറഞ്ഞു കഴിക്കില്ല, ഞാൻ തലയിൽ ഒഴിക്കുള്ളൂ. തലയിൽ ഒഴിച്ചു തന്നാലും തലയിൽ ഒഴിച്ചു. സത്യത്തിന് തലയിൽ ഒഴിച്ചു. ഞാൻ പോയി കുളിച്ചു. അപ്പോഴും ഞാൻ ഈ സാധനം ഇന്നുവരെ അതിൻ്റെ രുചി എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ഇന്നും ഇതുപോലെ എനിക്ക് പാടാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. ഈ ആയുസിൻ്റെ ഒരു അനുഭവം മുൻനിർത്തി പുതിയ കലാകാരന്മാർക്ക് കലാകാരികൾക്ക്
അവരുടെ ശീലങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ ഭാഗവതർക്കുണ്ടോ? ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് പറയാനുള്ള ഏത് ഗായകനായാലും ശരി, ആദ്യമായിട്ട് മദ്യം വർജിക്കുക, പുകവലി ഇതൊക്കെ നിർത്തുക, ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നേറാൻ സാധ്യൂ, ഇല്ലെങ്കിൽ അവർ ഇടക്കാലം കൊണ്ട് തന്നെ അവർ പോകും. ഏറ്റവും അവർ ശ്രദ്ധിക്കേണ്ട മദ്യം അത് വർജിക്കുക. പിന്നെ അതുപോലെ ദിനചര്യകൾ, കഠിനമായ ആഹാരം കഴിക്കരുത്. ഈ ചിട്ടകളൊക്കെ വെച്ചുകൊണ്ടാണോ ഇപ്പോഴും ജീവിക്കുന്നത്? തീർച്ചയായിട്ടും. ആ എൻ്റെ ആഹാരാദികളുടെ ദിനം ഞാൻ രാവിലെ ഒരു ബീഫ് പ്രോട്ടീൻ ഇട്ടൊരു ഗ്ലാസ് പാൽ കഴിക്കും. അത് കഴിഞ്ഞാൽ 10 മണിക്ക് ഏതെങ്കിലും ഒരു അപ്പം, ഒന്നിൽ ഒരു ദോശ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അപ്പം, അത് ഒന്നേ കഴിക്കുള്ളൂ. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കുന്ന പോലെ 2 തവി ചോറ് മാത്രം. പിന്നെ എനിക്ക് ചിക്കൻ വലിയ ഇഷ്ടമാണ്. അത് ഞാൻ കൂടുതൽ ചിക്കൻ പാട്ടുകാർക്കല്ല, അങ്ങനെയായിരിക്കും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒരു ചായ കൂടെ ഒരു ചെറിയ കടി, രാത്രി കഞ്ഞി, ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത്രയേ കഴിക്കുള്ളൂ? തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തോടെ എന്ത് പറയാനുണ്ട്? ഇത്രയും വലിയ നമുക്ക് ആയുസ് തടയുന്ന ദൈവത്തിലാണ് ഞാൻ ആദ്യമായി നന്ദി പറയുന്നത്. കാരണം ഇനിയും ഇന്നിപ്പോൾ തന്നെ ഒരാൾ വിളിച്ചുകൊണ്ട് നാളെ എൻ്റെ 101-ാമത്തെ ജന്മദിനം. പല ചലച്ചിത്രത്തിൻ്റെ ഒരു നിർമ്മാതാവ് ടി വാസുദേവനായത് ആദ്യം ഇന്ന് ഫോണിൽ കൂടി വിളിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു, ഇനി ഒരു 10 വർഷം കൂടി ജീവിച്ചിരിക്കട്ടെ എന്നും പറഞ്ഞ് എന്നെ ഇത് അനുഗ്രഹിക്കുക ചെയ്തു. അതൊക്കെ വലിയൊരിതല്ലേ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു അസുഖമില്ല, ഒരു ഷുഗറില്ല, പ്രഷറില്ല, ഗ്യാസ് ട്രബിളില്ല, എന്താണ് എനിക്ക് അതിനൊക്കെ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു അസുഖം എനിക്ക്, ഒരു പനി പോലും എനിക്ക് വരാറില്ല. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഈ അഭിമുഖം തന്നതിന്. കൂടുതൽ പിറന്നാളുകൾ ആഘോഷിക്കാൻ ഇടവരട്ടെ, കൂടുതൽ നന്നായി കലാജീവിതം തുടരാൻ ഇടവരട്ടെ. സന്തോഷം എല്ലാവർക്കും. എൻ്റെ വിജയമായ നമസ്കാരം.